അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മള് സാധാരണ കടലമാവും സേവനാഴിയൊക്കെ വെച്ചല്ലേ നമ്മള് മിക്സർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വളരെ എളുപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മാഗി നൂഡിൽസ് വെച്ചിട്ട് ഒരു മിക്സറാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ മാഗിയുടെ ഈ നൂഡിൽസ് ഉണ്ടല്ലോ, നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ചീനിച്ചട്ടി വെച്ചിരിക്കുന്നത്. ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് വേണം നമുക്കിന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മള് സാധാരണ ഈ മിച്ചർ ഉണ്ടാക്കാനായിട്ട് സേവനാഴിയൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടെടുക്കും, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കറക്കി 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 എടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ മസാല എടുത്തേക്കാം, പൊടിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി അങ്ങ് പൊടിക്കണ്ട, നമുക്കിത് കോരി എടുക്കാനുള്ള പാകത്തിന് മാത്രമായിട്ട് പൊടിച്ചെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി തന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊടിക്കുക. അതിനുശേഷം പിന്നെ ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം, കാര്യം ചെയ്തിട്ട് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പൊ അതുപോലെ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇതിന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ കുറച്ച് എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. അതെ, ഒരു ബ്രൗൺ കളർ വരണം, ഒരു ഒരുപാട് ബ്രൗൺ ആകണ്ട, എന്നാൽ ഒരു ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പൊ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. നമ്മളപ്പോഴേ നമ്മുടെ മാഗിത് എല്ലാം വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം നമുക്കത് ഈ ഒരു രീതിയിൽ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അവസാനം ഇത് കൂടെ കോരിയെടുക്കാം. ഇങ്ങനെ ചെറിയ പീസ് ആയിട്ട് വറക്കുന്നതാണ് സൗകര്യം, ചിലപ്പോ കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തീ ഒന്ന് ശ്രദ്ധിച്ചോണം പിന്നെ എന്താ ഇത് വറക്കുന്ന നേരത്ത്. അപ്പൊ ഇത് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഈ എണ്ണ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ എണ്ണ ഒഴിച്ചിട്ട് വേണം ബാക്കി സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാൻ. കാര്യം ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് എണ്ണയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറും. നമ്മുടെ നൂഡിൽസ് വറുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വറുത്തെടുക്കേണ്ട അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കോൺഫ്ലെക്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിയാൽ കിട്ടുന്ന ഐറ്റം. അപ്പൊ അതുപോലെ തന്നെ നമ്മള് എണ്ണ മാറ്റി തരുന്ന നേരത്തെ ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് കൊടുത്ത് വറുത്ത് കൊല്ലിയെടുക്കാം. നമ്മുടെ കോൺഫ്ലക്സ് ഉണ്ടല്ലോ നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് വറക്കുമ്പോഴത്തേക്കാണ് അത്യാവശ്യം നന്നായി വലിയ വലിപ്പം കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി നേരത്തെ നമ്മള് വറുത്ത് പോലെ വലുതായിട്ടുള്ള സംഭവം നമുക്ക് കോരി മാറ്റാം. നോക്കിയേക്കണം നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ. കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കൂടെ അങ്ങ് കോരി അങ്ങ് മാറ്റി വെക്കാം. സംഭവം നന്നായിട്ട് എന്താ പറയുക നല്ല മൊരി പരാന്നായിട്ടുണ്ട് സാറേ. നമ്മളിപ്പോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സറിന്റെ ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കോൺഫ്ലേക്സ് ഒക്കെ നമ്മള് യൂസ് ചെയ്തത്. കടലമാവിലൊക്കെ നമ്മള് ഉണ്ടാക്കുമ്പോഴത്തേനും ഒത്തിരി നേരം എടുക്കും, പിന്നെ എഫേർട്ട് കൂടുതലാണ്. കുറച്ച് നേരം എടുക്കും, അതിന് വേണ്ടി നമുക്ക് ഒരു ദിവസത്തെ ഒരു മെനക്കേടാണ് ഇത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക പിള്ളേർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മളത് കോൺഫ്ലേക്ക് നമ്മുടെ അവസാനത്തെ ഐറ്റം കൂടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇത് നമ്മുടെ കപ്പലിൻ്റെയാണ്. അപ്പൊ കപ്പലിൻ്റെയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്ത കപ്പലിൻ്റെയാണ്, നമുക്ക് സാധാ പച്ചക്കപ്പലിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ഇപ്പൊ ഈ റോസ്റ്റ് ചെയ്ത കപ്പലിൻ്റെ ആയിരുന്നുണ്ടായിരുന്നു. ആവശ്യമില്ല, അത് കാരണം നമുക്ക് പെട്ടെന്ന് സംഭവം റെഡി ആയിരിക്കും. ഇനി നമുക്ക് എണ്ണ മാറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ആ എണ്ണ തന്നെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ നമുക്ക് കപ്പലിൽ ഇട്ടു
പിന്നെ കപ്പലിന്റെ കൂടെ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ കടല പരിപ്പ് ഏതെങ്കിലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഉഴുന്ന് വേണേ ചേർക്കാം, നമ്മുടെ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ ചേർക്കാം. കാരണം ഇത് മിക്സർ ആയതുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ഉള്ള സാധനങ്ങളൊക്കെ കൂടെ നമ്മള് ഇതിൽ ചേർക്കുന്നത്. ഇപ്പൊ അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാൻ നേരം നമുക്ക് എന്തെങ്കിലും ഒരു കടി കൂടെ ഉണ്ടെങ്കിൽ രസമല്ലേ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്ത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമ്മളിപ്പോ മറ്റേ കടലമാവൊക്കെ വെച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ വേണം. പിന്നെ അത് തന്നെയല്ല, അത് ഒരു ദിവസത്തെ പരിപാടിയാണ്. എണ്ണ അത് കുടിക്കുകയും ചെയ്യും കുറെ. ആ പ്രശ്നങ്ങളൊന്നും ഇല്ല, വളരെ മിനിമം നമ്മള് ക്വാണ്ടിറ്റി എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് നമ്മുടെ കറിവേപ്പില ഉണ്ട്, പിന്നെ പച്ചമുളക് എരിക്കു വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ആക്കി അതും കൂടെ ഒക്കെ വേണം നമുക്ക് കുറച്ചും തരാം. അപ്പൊ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഏത്തക്കായും ചെറുതായിട്ട് മുറിച്ച് നമ്മൾ മറ്റേ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് സംഭവം. കപ്പലിന്റെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അനി അത് നമുക്കൊന്ന് കോരി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പില, കറിവേപ്പില നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത കറിവേപ്പിലാണ്. കാര്യം പെട്ടെന്ന് വറുത്തെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി ഫ്രഷ്. ആ പച്ചപ്പോടല്ല, എന്നാലും നമ്മൾ കഴുകി എല്ലാം വൃത്തിയാക്കിയ സാധനമാണ്. അപ്പൊ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് കോരി മാറ്റാം. ഇപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ അവസാനത്തെ പരിപാടി നമുക്ക് ചെയ്യാം. നമ്മളെല്ലാം വറുത്ത് കോരിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പ് വേണം നമ്മുടെ ബാക്കി ചേർക്കാനുള്ളതൊക്കെ. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മള് ഈ വറുക്കുന്ന കൂട്ടത്തിലൊന്നും ഉപ്പൊന്നും ചേർത്തില്ല, ഒരു സാധനത്തിന് ഉപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉപ്പ് നമ്മള് ആവശ്യത്തിന് ചേർക്കുക. മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ഒരു സ്വല്പം മഞ്ഞപ്പൊടി, ഇനി നമ്മുടെ നമ്മുടെ കായപ്പൊടി. ഇത് ഈ കായപ്പൊടിക്ക് ഒരു മഞ്ഞ നിറമാണ്. സാധാരണ കായപ്പൊടി പോലെ ഒരു എന്താ പറയുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള പൊടി. അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം വറുത്തിട്ട നമ്മുടെ മാഗി എല്ലാം നൂഡിൽസ് അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. മിക്സറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാതാണല്ലോ. നമ്മള് മാഗി വെച്ചിട്ട് നമ്മള് എളുപ്പം ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. സംഭവം ടേസ്റ്റ് ആണ് നല്ല. പിന്നെ എന്താ പറയുന്ന അവധിക്കാലത്ത് പിള്ളേർക്കൊക്കെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് പാചകങ്ങളൊക്കെ പഠിക്കാനൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ളൊരു സംഭവമാണ്. കാര്യം മറ്റേ സേവനാഴി ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പിള്ളേരെ കണ്ടു എണ്ണയിലേക്ക് എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്ക്. ചെയ്തു നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്ന് പറയുക. പിന്നെ ഇതുപോലത്തെ എന്തോ ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒക്കെ ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇടുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ മിക്സർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.